ലോക്സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ നടപടികൾ നിർത്തിവച്ചതായി സ്പീക്കർ അറിയിച്ചിരിക്കുന്നു. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് അടിയന്തര പ്രമേയം പ്രതിപക്ഷം നൽകിയിരുന്നു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു സ്പീക്കറുടെ നടപടി. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തണം, സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രസ്താവന നടത്തണമെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഉന്നയിച്ച പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം സ്പീക്കർ തള്ളി. വിഷ്ണു തലപൂർ ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ വിഷ്ണു, സഭ താൽക്കാലികമായി പിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്, വിശദാംശങ്ങൾ. ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. അവരെ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് തന്നെയാണ് വലിയ പ്രതിഷേധം അരങ്ങേറിയത്. അതോടൊപ്പം ഇപ്പോൾ രാജ്യസഭയിൽ വലിയ തലത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിലും ഈ ഒരു ചർച്ച വേണം, അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നൊരാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചെങ്കിലും അത് സഭയിൽ ഇതുവരെ അംഗീകരിക്കാൻ രാജ്യസഭ അധ്യക്ഷൻ ജഗദീപ് ശങ്കർ തയ്യാറായിട്ടില്ല. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യസഭയിൽ അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം രാജ്യസഭയിൽ രാജ്യസഭ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. എല്ലാവരും അതിനെ അപലപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് നമ്മൾ പാസ് നൽകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിരുന്നു. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ 7 സുരക്ഷാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഒരു നടപടിയും എടുത്തിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണ അനുമതി നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സ്പീക്കർ സംസാരിച്ചത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും തള്ളി.